Good evening. Welcome you all to the 12th webinar, also the second one of our Monday to Monday marathon talk series, hosting by Civil Department Association, FOES of College of Engineering, Pathanapuram. Kindly raise your doubts regarding the topic in the YouTube comment section, and we will be sharing it with ma'am, and she will be clarifying it at the end of the session. I'm glad to introduce the lecturer of this webinar, Parvati ma'am. Before going to the webinar, I would just like to give a brief introduction about the lecturer. Srimati Parvati V is currently working as the regional officer at Central Board of Film Certification, Thiruvananthapuram. She acquired her BTEC degree in civil engineering from College of Engineering, Thiruvananthapuram, and worked as a management trainee in Steel Authority of India Limited. She also served in Indian Information Service under Ministry of Information and Broadcasting. She then worked as an assistant director in Directorate of Advertising and Visual Publicity, handled administration, account, publicity work of major central ministries and departments, and obtained perfect 10 in annual performance appraisal report in the financial year 2014-15. She is the youngest incumbent as the regional officer till the date. And I am so glad to say that she is a holder of participant certificate of Guinness Book of World Records for certifying the longest documentary in the world of 48 hours and 10 minutes. Now, let me welcome ma'am to the webinar. Welcome, ma'am. Thank you, Pranav. Welcome, ma'am. Ellarkum namaskaram. എൻ്റെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി പ്രണവ് കൊടുത്തിട്ടുണ്ട്. അതിലും ദീർഘമായി എനിക്ക് സ്വയം പരിചയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, വെബിനാറിൻ്റെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം സിവിൽ എഞ്ചിനീയറിംഗ് ടു സിവിൽ സർവീസ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ പറയും. അതിനൊപ്പം തന്നെ ശ്രോതാക്കളായ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു വെബിനാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഞാൻ 2007 ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്നും. അവിടെ വെച്ച് ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിച്ചായിരുന്നു ഷപ്പൂർജി പല്ലോൺജി എന്ന് പറയുന്ന കമ്പനിയിൽ. പക്ഷെ സിവിൽ സർവീസ് എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ജോയിൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സിവിൽ സർവീസിനായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ ഞാൻ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു വർഷക്കാലം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്ന, അതാണ് എൻ്റെ ആകെയുള്ള സിവിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരേ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നത് ഒരു അവിടുത്തെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻസി വിങ് ഉണ്ടായിരുന്നു, സെന്റർ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതായത് പ്ലാന്റിന്റെ എല്ലാ കൺസൾട്ടൻസി വർക്കും ആ ബ്രാഞ്ച് വഴിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വർഷത്തോളം അവിടെ സേവനം അനുഷ്ഠിച്ചു. അവിടുത്തെ സിവിൽ സർവീസ് എന്നൊരു ലക്ഷ്യം പിന്നെയും മനസ്സിൽ കിടന്നിരുന്നത് കൊണ്ട് ഒരു വർഷത്തോളം ജോലി ചെയ്തു. അതും സിവിൽ സർവീസിന്റെ പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവിടുത്തെ പ്ലാന്റിലെ ജോലി കുറെ കൂടെ ഒരു ടഫായിട്ടുള്ള ഒരു ജോലിയും കൂടി ആയിരുന്നു. അതിനാൽ ഒരു വർഷത്തിന് ശേഷം ഞാൻ ആ ജോലി രാജിവെച്ചുകൊണ്ടാണ് മുഴുനീള സിവിൽ സർവീസ് പ്രിപ്പറേഷനിലോട്ട് കടക്കുന്നത്. 2010 സിവിൽ സർവീസ് എക്സാമാണ് ഞാൻ എഴുതിയത്. 2011 ഞാൻ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുകയും സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തു. എൻ്റെ ടോപ്പിക് തന്നെ ട്രാൻസ്ഫോർമേഷൻ ഫ്രം സിവിൽ എഞ്ചിനീയറിംഗ് ടു സിവിൽ സർവീസസ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിവിൽ സർവീസിന്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അഥവാ ഇന്റർവ്യൂ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ സമയത്തും എന്നോട് എന്നെ ഇന്റർവ്യൂ ചെയ്ത ബോർഡ്, ലെഫ്റ്റനന്റ് ജനറൽ നിർഭയ് ശർമ്മ, അദ്ദേഹമാണ് എന്നെ ഇന്റർവ്യൂ ചെയ്ത ബോർഡിന്റെ ചെയർമാൻ, അദ്ദേഹവും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഒരു സിവിൽ എഞ്ചിനീയർ സിവിൽ സർവീസിലോട്ട്
വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അതില് ഈ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ ബോർഡുകള് നമ്മളോട് എപ്പോഴും എഞ്ചിനീയർമാരോടും അതുപോലെ ഡോക്ടർമാരോടും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആൾക്കാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ ഈ രംഗത്തോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായിട്ട് അതിന്റെ ഉത്തരമായിട്ട് തരാനുള്ളത് ഒരു വളരെ ക്ലീഷയായിട്ടുള്ളൊരു മറുപടിയാണ്. അതായത് സിവിൽ സർവീസ് ഒരു ചൈൽഡ്ഹുഡ് ആംബിഷൻ ആയിരുന്നു എന്നുള്ളത്. അത് ക്ലീഷയാണെങ്കിൽ പോലും എൻ്റെ സ്വന്തം കാര്യത്തിൽ അത് വാസ്തവമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിഗറാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പൊ അതിനോടുള്ളൊരു താല്പര്യം അത് അതിനാൽ തന്നെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഉണ്ടായി. പിന്നെ സിവിൽ സർവീസിലോട്ട് എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളൊരു ഒരു വേറെ പല പ്രൊഫഷണലുകളിലും, അതായത് ഇപ്പൊ ഒരു എഞ്ചിനീയർ ആകട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകട്ടെ, നമ്മൾ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ജോലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒരു സ്ഫിയറിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. കുറെ കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നു. നമ്മൾ ജോലിയിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും തോറും നമ്മൾ കുറെ കൂടെ അതിനെ മാനേജറിയൽ പൊസിഷനിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു അഡ്വൈസറി റോളിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു മാനേജറിയൽ റോളിലോട്ട് മാറുകയാണ്. പക്ഷെ സിവിൽ സർവീസസിൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡിൽ പല പല ഫീൽഡുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ജോലിയല്ല നമ്മൾ നാളെ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ജോലിയായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവർത്തന വിരസത എന്ന് പറയുന്നത് ഇതിൽ വളരെ കുറവാണ്. നമ്മൾ ഇരിക്കുന്ന ജോലിയിൽ പല പല അസൈൻമെന്റ്സ് നമ്മൾ മാറി മാറി പല പല പോസ്റ്റുകളിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, പുതിയതായിട്ടുള്ള ഒരുപാട് ചാലഞ്ചസ് നമുക്ക് നേരിടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരസത ഒഴിവാക്കുന്ന ഒരു ഒഴിവാകുന്ന ഒരു ഫീൽഡാണ് സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു ഒരേ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനും പല പല ഫീൽഡിൽ നമുക്ക് നമ്മളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും സിവിൽ സർവീസ് വഴി കഴിയുന്നുണ്ട്. അതെനിക്കതിന് അതിനോടുള്ള എനിക്കൊരു ആകർഷണം തന്നെയായിരുന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിസി മേക്കിങ്ങിന്റെ ഭാഗമാകാൻ കഴിയുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറ്റോമിക് എനർജി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും അല്ലെങ്കിൽ മിനിസ്ട്രീസിന്റെയും തലപ്പത്ത് വരുന്നത് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതായത് സിവിൽ സർവൻസ് ആണ് വരുന്നത്. അപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തെ ആളുകളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന പോളിസീസിന്റെ എന്താണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് മേക്കിംഗ് അതിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയും. നമുക്കൊരു വളരെ ഒരു വലിയ സ്കെയിൽ ഓഫ് ചേഞ്ച് ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമാകാൻ സിവിൽ സർവീസസിലൂടെ നമുക്ക് കഴിയും. അപ്പൊ ഇതും എനിക്ക് അതിനോടുള്ളൊരു ആകർഷണമായിരുന്നു. ഇതിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഞാൻ സിവിൽ സർവീസസ് എന്നുള്ള പ്രൊഫഷനെ പറ്റി അതിനോടുള്ള എന്റെ ആകർഷണത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അതായത് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും ഉണ്ട്. അതുകൊണ്ട് സിവിൽ സർവീസസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷനോ അത് ഒന്നിനേക്കാൾ മെച്ചവോ അല്ലെങ്കിൽ ഒന്നിനേക്കാൾ മോശമോ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ വെക്കേണ്ടതല്ല. കാരണം എല്ലാ ജോലിയിലും ഉണ്ട് ചാലഞ്ചസ്. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് വിട്ടു സിവിൽ സർവീസസിലോട്ട് പോയി എന്നുള്ളത് വെച്ച് അതിൻ്റെ അർത്ഥം ഞാൻ സിവിൽ സർവീസിനെ എഞ്ചിനീയറിങ്ങിനേക്കാളും ഒരു ഭേദപ്പെട്ട പ്രൊഫഷനായി കാണുന്നു എന്നുള്ളതല്ല. എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനും വളരെയധികം ചാലഞ്ചസും വളരെയധികം ഒരു എന്താണ് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ, അതുകൊണ്ട് സിവിൽ സർവീസസിലും നമ്മൾ വേറെ എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഈ രാജ്യത്തെ
രാജ്യത്തെയും രാജ്യത്തെ ആൾക്കാരെയും നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എല്ലാ ജോലികളെ പോലെ സിവിൽ സർവീസ്. അത് നമ്മൾ നല്ലതുപോലെ നമ്മളുടെ ജോലി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്ന സർവീസ് ആയിട്ട് അത് മാറുകയാണ്. നമ്മൾ ഒരാള് ചെയ്തത് നല്ലതുകൊണ്ട് ചെയ്യുമ്പോഴും നമ്മൾ അത് രാജ്യത്തിന്റെ ഒരു രാജ്യത്തെ ആളുകളുടെ അഭിവൃദ്ധിക്കും അതുപോലെ രാജ്യത്തിന്റെ തന്നെ പ്രോഗ്രസിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജോലികളിലും എന്ന പോലെയും ആളുകളുടെ ജീവിതത്തിന് പോസിറ്റീവായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സിവിൽ സർവീസസ് മൂലം കഴിയുന്നു. ഇനി ഞാനൊരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ്, അപ്പൊ അതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയാതിരിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. സിവിൽ എഞ്ചിനീയറിങ് എന്തുകൊണ്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിവിൽ എഞ്ചിനീയറിങ് ഒരു ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു പ്രൊഫഷനാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുള്ള ഒരു പ്രൊഫഷനാണ്. പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലായാലും ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഇത് തരുന്നുണ്ട്. അത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളെന്ന നിലയ്ക്കും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾക്കും എന്നെക്കാളും കൂടുതൽ നല്ലതുകൊണ്ട് അറിയാം. പിന്നെ സിവിൽ സർവീസസില് ഞാൻ തയ്യാറെടുക്കാൻ സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പോലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി തന്നു. അതായത് നമുക്ക് എപ്പോഴും സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു 5-6 ലക്ഷം ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതിൽ വിജയശതമാനം എന്ന് പറയുന്നത് 1-2% അതായത് പരീക്ഷ എഴുതുന്നതിൽ ഒരു 97-98% ആൾക്കാരും അതിൽ സക്സീഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത്രയധികം ഒരു അൺസർട്ടനിറ്റി ആ എക്സാമിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്കെപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സിനെ നല്ല ആ പഠിക്കുക എന്നുള്ള പ്രോസസ്സിനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ സമാധാനത്തോടുകൂടി അതിനെ സമീപിക്കാനും ഉള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സിവിൽ എഞ്ചിനീയറിംഗ് പോലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് സിവിൽ സർവീസസ് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നൊരു ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എംപ്ലോയ്മെന്റും കൂടെ ഉള്ള ഒരു സ്ട്രീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താനും ഒരു എന്റർപ്രണർ ആകാനും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും സഹായിക്കും. പിന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും സർവീസിൽ കയറിയതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഈ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സി മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എഫേർട്ട് നമ്മുടെ ഒരുപാട് കൂടുകയാണ്. കാരണം പ്രിലിമിനറി പാസ്സാകുമ്പോഴും പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷനും ഒരു ഒരു പേപ്പർ തന്നെ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. അതിൽ നമുക്ക് ബേസിക് നല്ല രീതിയിലുള്ള ഒരു മാത്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ പേപ്പർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. നമുക്ക് തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മൾ ഒരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ 12-ാം ക്ലാസ്സിന് ശേഷം മാത്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ എഞ്ചിനീയറിംഗ് മാത്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചത് കൊണ്ട് എനിക്ക് ആ ഒരു നോളജ് ഓഫ് മാത്തമാറ്റിക്സും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളിൽ ഡെവലപ്പ് ആകുന്ന ഒരു ദേർസ് എ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു അനലിറ്റിക്കലായിട്ടും ലോജിക്കലായിട്ടും ചിന്തിക്കാനുള്ള ഒരു സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊരു സൊല്യൂഷൻ ഡ്രിവൺ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിലൂടെ നമ്മൾ ആർജിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ വേറെ ഏത് പ്രൊഫഷനിൽ ചെന്നാലും അതിപ്പോ എഞ്ചിനീയറിംഗിൽ തന്നെ തുടർന്നാലും വേറെ ഏത് പ്രൊഫഷനിലോട്ട് നമ്മൾ മാറിയാലും ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഞാൻ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. സിവിൽ സർവീസ് എക്സാമിനേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നടത്തുന്നത്. അതൊരു ആനുവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്, നേഷൻ വൈഡ് ആയിട്ട് നടത്തുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. ഇതിൽ 3 കാര്യങ്ങളാണ് അവര് ക്വാളിഫയിങ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. 1, പ്രായം 21 വയസ്സ് തികഞ്ഞിരിക്കണം. കൂടിയ പ്രായം എന്ന് പറയുന്നത് കാറ്റഗറി അനുസരിച്ച് മാറും. ജനറൽ കാറ്റഗറിക്ക് 32 വയസ്സാണ്. ബാക്കി OBC, SC, ST അതുപോലെ കാറ്റഗറിക്ക് പ്രായം കുറെ കൂടെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ ജനറലി ഇതിൻ്റെ അകത്ത് 6 അറ്റംപ്റ്റ് വരെ ആകാം, 6 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 32 വയസ്സ്, വിച്ച് എവർ ഇസ് തേർഡ് ഇയർ എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്.
പിന്നെ ഇതിൽ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നാഷണാലിറ്റി, അതായത് ഇന്ത്യൻസ് ആയിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, അതായത് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഫ്രോം എനി റെക്കഗ്നൈസ്ഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. അപ്പൊ അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിൽ വരുന്നുണ്ട്. സോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാം. ഈ പരീക്ഷയ്ക്ക് മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തത് പ്രിലിമിനറി, ഇതൊരു ഒബ്ജക്റ്റീവ് സ്റ്റേജ് ആണ്. അതിൽ രണ്ട് പേപ്പറുകളാണ് ഉള്ളത്, ഒന്ന് ജനറൽ സ്റ്റഡീസ് പേപ്പർ, രണ്ടാമത്തത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പേപ്പറാണ്. ഈ പ്രിലിമിനറി എക്സാമില് ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആണ്, രണ്ട് പേപ്പേഴ്സിനും 200 മാർക്സ് വീതമാണ്. അതില് ആരൊക്കെ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്നു, യു പി എസ് സി ജനറലി അതിന്റെ കട്ട് ഓഫ് ബേസിസിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ, അവരത് കട്ട് ഓഫും ജനറലിനും അതുപോലെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറീസിന് കട്ട് ഓഫ് വേറെ ആയിരിക്കും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. സാധാരണ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ മെയിനായിട്ടും കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ്, അതിൽ നാഷണൽ ഈവൻസും അതുപോലെ ഇന്റർനാഷണൽ ഈവൻസും. ഇത് സാധാരണ ആ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവിൽ കൂടുതലും ചോദിക്കാറ്. ചിലപ്പോൾ കുറച്ച് പഴക്കം ഉള്ള കാര്യങ്ങളും അതിൽ വരാറുണ്ട്. ഇതല്ലാതെ പിന്നെ ഉള്ളത് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ, ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ വരാറുണ്ട്. പിന്നെ ജോഗ്രഫി, അതിൽ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്, അതുപോലെ എക്കോണമി, ഇന്ത്യൻ എക്കോണമി, അതുപോലെ മാക്രോ എക്കണോമിക്സും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരും. പിന്നെ പോളിറ്റി, ഇന്ത്യയുടെ പോളിറ്റി, ഇന്ത്യയുടെ ഭരണഘടന, അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരും. പിന്നെ ഇപ്പോൾ വളരെയേറെ പ്രസക്തമായ ഒരു ടോപ്പിക് എൻവയൺമെന്റ് ആൻഡ് എക്കോളജി, അതും ജനറൽ സ്റ്റഡീസിന്റെ ഭാഗമാണ്. ലാസ്റ്റ്ലി ജനറൽ സയൻസ് വരും, അത് സാധാരണ 10th ക്ലാസ് ലെവലിലുള്ള ജനറൽ സയൻസ് ആണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സീ പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ അവർ അടുത്ത സ്റ്റേജിലോട്ട് കടക്കുന്നു. അതാണ് മെയിൻസ് എന്ന് പറയുന്ന ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ്. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ ആണ്, അതായത് പരീക്ഷ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് ഇനി നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ റാങ്കിങ്ങിനെ ബാധിക്കുകയില്ല. മെയിൻ എക്സാമിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കുമാണ് നമ്മളുടെ ഫൈനൽ റാങ്കിങ് തീരുമാനിക്കുന്നത്. സീ മെയിൻ എക്സാമില് മെയിനായിട്ട് 9 പേപ്പറുകളാണ് ഉള്ളത്. ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ക്വാളിഫൈങ് ആണ്, അതായത് അതിൻ്റെ അകത്ത് ഒരു പാസ് മാർക്ക് മതി. പാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 25-30% മാർക്ക് മതി. അതിൽ ഒന്ന് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറാണ്, അതിൽ ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് അത് മലയാളം എഴുതാം. മലയാളം ഒരു 10th ക്ലാസ് വരെ പഠിച്ചവർക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു പേപ്പർ മാത്രമാണ് അത്. അത് ക്വാളിഫൈങ് ആണ്, മാർക്ക് ഫൈനൽ റാങ്കിങ്ങിന് പരിഗണിക്കുകയില്ല. പക്ഷെ ഈ പേപ്പറിൽ ഫെയിലായാൽ ബാക്കി പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുകയും. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, അത് ഇംഗ്ലീഷും ഇതുപോലെ സെയിം മലയാളം പറഞ്ഞതുപോലെ ക്വാളിഫൈങ് നേച്ചർ, അതിൽ വേറെ ഫൈനൽ റാങ്കിങ്ങിലോട്ട് പരിഗണിക്കുന്നതല്ല. പിന്നെ ഉള്ളത് ഒരു എസ് എ പേപ്പർ ആണ്. എസ് എയിൽ 250 മാർക്സിന്റെ ഒരു എസ് എ പേപ്പർ വരാറുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ടോപ്പിക്സ് കാണും, അതിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക് ചൂസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. എസ് എയില് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, എസ് എ പേപ്പറിൽ നമ്മൾ എപ്പോഴും ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത്. അതായത് ഒരു കാര്യത്തിന് അബ്സല്യൂട്ട്ലി റൈറ്റ് അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട്ലി റോങ് എന്നുള്ള ഒരു രീതിയിലോട്ട് അല്ല നമ്മൾ പോകേണ്ടത്. ഓരോ കാര്യത്തിനും എന്തൊക്കെ ഗുണവും ദോഷവും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒരേ കാര്യത്തിന് തന്നെ ഇപ്പൊ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, അങ്ങനെ എന്തൊക്കെ ആംഗിളിൽ നമുക്ക് അതിനെ കാണാം, നമ്മൾ ആ രീതിയിൽ വേണം എപ്പോഴും കാര്യങ്ങളെ അവതരിപ്പിക്കാൻ. അല്ലാതെ നമ്മൾ ഒരു നമുക്ക് ഒപ്പീനിയൻസ് പാടില്ല എന്നല്ല, പക്ഷെ നമ്മളുടെ ഒപ്പീനിയൻസിലും നമ്മൾ വി ഹാവ് ടു ഹാവ് എ ബാലൻസ്ഡ് ഒപ്പീനിയൻ, ശരിയും തെറ്റും മനസ്സിലാക്കുന്ന ഒരു ഒപ്പീനിയൻ. ഇത് അല്ലാതെ പിന്നെ ജനറൽ സ്റ്റഡീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ 4 പേപ്പേഴ്സ് ആണുള്ളത്. അതിനെല്ലാത്തിനും 250 മാർക്സിന്റെ പേപ്പേഴ്സ് ആണ്. ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറിൽ ഹിസ്റ്ററി, ജോഗ്രഫി, കൾച്ചർ മുതലായവയാണ് വരുന്നത്. ജനറൽ സ്റ്റഡീസിന്റെ സെക്കൻഡ് പേപ്പറിൽ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. മൂന്നാമത്തെ പേപ്പറിൽ കുറെ കൂടെ
എൻവയൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് കുറെ കൂടെ എക്കണോമിക്സ് വരുന്നത് ഈ മൂന്നാമത്തെ പേപ്പറിലാണ്. നാലാമത്തെ പേപ്പറാണ് എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി. അത് ഈ ഈ ഒരു പാറ്റേൺ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് ഇല്ലായിരുന്നു. നമ്മളുടെ 2011 ഇവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ വന്നത്. അപ്പൊ എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ളൊരു പുതിയ പേപ്പർ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കാണിക്കുന്നത് സിവിൽ സർവീസസിൽ എത്തിക്സിന്റെയും സിവിൽ സർവീസസിലോട്ട് കടന്നു വരുന്നവർക്ക് എത്തിക്സും ഇന്റഗ്രിറ്റിയും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പേപ്പർ 250 മാർക്സിനുള്ള ഒരു പേപ്പറായിട്ട് തന്നെ അത് എടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ഇതല്ലാതെ ഓപ്ഷണലുണ്ട്, രണ്ട് ഓപ്ഷണൽ, രണ്ട് പേപ്പർ ഉണ്ട്. ഒരു ഓപ്ഷണലേ ഉള്ളൂ, സോറി, ഒരു ഓപ്ഷണലിന് രണ്ട് പേപ്പർ, പേപ്പർ 1, പേപ്പർ 2, രണ്ട് പേപ്പേഴ്സും 250 മാർക്സിൽ ചെയ്തു. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓപ്ഷണൽ പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷണൽ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മള് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ആ 4 വർഷത്തെ സിലബസ് ഏതാണ്ട് അത്രയും അതോ അതിൽ കൂടുതലോ തന്നെ സിവിൽ സർവീസ് എക്സാമില് സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസിലുണ്ട്. അതിൽ പേപ്പർ 1 വരുന്ന ടോപ്പിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഇതൊക്കെയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. സെക്കൻഡ് പേപ്പറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്, സർവേയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സസ്, ഹൈഡ്രോളജി, എൻവയൺമെന്റ് പൊല്യൂഷൻ ഒക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഒരു ബിടെക് പഠനത്തിനിടയിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും സിവിൽ സർവീസ് എക്സാമിലെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആസ് എൻ ഓപ്ഷണൽ എടുക്കുന്നതിനെ പറ്റി ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും വലിയ പ്രോസ് പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 4 വർഷം പഠിച്ച ഒരു പേപ്പറാണ് നമ്മൾ സിവിൽ സർവീസസിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. സോ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഒരു സയൻസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് കുറെ കൂടെ ഒബ്ജക്റ്റീവ് ആണ്. അതായത് ആർട്സോ ഹ്യൂമാനിറ്റീസിലൊക്കെ ഉള്ളത് പോലെ നമുക്കിതിൻ്റെ അകത്ത് കുറെ ഒപ്പീനിയൻസിന് സ്കോപ്പ് ഇല്ല. ഒരു സയൻസ് സബ്ജക്റ്റ് ആണ്, അതിനൊരു ഒരു ഉത്തരം കൃത്യമായിട്ട് ഉത്തരം കാണും. അല്ലാതെ മൾട്ടിപ്പിൾ ആൻസേഴ്സോ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സോ ഒരു എഞ്ചിനീയറിംഗ് പേപ്പറിൽ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി സ്കോപ്പ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ എക്സ്ട്രീംലി അനലിറ്റിക്കൽ, അതുപോലെ എക്സ്ട്രീംലി സയന്റിഫിക് ആയിട്ടൊരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു കാണാതെ പഠിത്തത്തിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കൺസെപ്റ്റ്സിന്റെ പറ്റി ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതും ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു ഓപ്ഷണൽ എടുക്കുന്നതിന്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡയഗ്രംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ്സിൽ സിവിൽ സർവീസസിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സ്കോറിംഗ് ആയിട്ട് തന്നെയാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ആൻസേഴ്സ് യൂസിങ് ഇലസ്ട്രേഷൻസ് ആൻഡ് ഡയഗ്രംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുവഴി നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും സിവിൽ എഞ്ചിനീയറിംഗ് കൊണ്ട് കഴിയും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാം, അതുപോലെ പി എസ് സിയൂസ് നടത്തുന്ന എക്സാം, ഇപ്പൊ മഹാരത്ന പി എസ് സിയൂസും അതുപോലെ കേരളത്തിലെ കേരള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ്, ഇതുപോലുള്ള എക്സാംസിന് നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലുള്ള എക്സാംസിനുള്ള ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിപ്പറേഷൻ ആവുന്നു. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ കഴിയുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ എഞ്ചിനീയർ ആയ എന്നോട് ചോദിച്ചതുപോലെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് നിങ്ങളുടെ ചോയ്സ് ഓഫ് ഓപ്ഷണൽ. ഞാൻ എന്റെ ഓപ്ഷണൽ ചൂസ് ചെയ്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ കോച്ചിങ്ങും കാര്യങ്ങളും ഒന്നും കേരളത്തിൽ ലഭ്യമല്ല. ഡൽഹിയിലാണ് എന്തെങ്കിലും എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിനുള്ള കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റി ഓപ്ഷണൽ എടുക്കുന്നതിനെ പറ്റി പല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് അന്ന് ലഭിക്കുന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് താല്പര്യം തോന്നിയ ടോപ്പ് വിഷയം എന്നുള്ള രീതിയിൽ
ഞാൻ ആർട്സ് സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചോയ്സ് ഓഫ് ഓപ്ഷണൽ ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പഠിച്ചൊരു കാര്യത്തിന് നമ്മൾ അപ്ലൈ നമ്മൾ ഈ പരീക്ഷയിലൂടെ വീണ്ടും അതേ കാര്യം തന്നെ നമ്മൾ നമ്മുടെ ആ നോളജ് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് പ്രോസ് കുറെ പറഞ്ഞെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷണൽ എന്നുള്ള നിലയിൽ കോൺസും ഉണ്ട്. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ്. കാരണം 4 വർഷം പഠിച്ചൊരു കാര്യം നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 1 വർഷം കൊണ്ട് കവർ ചെയ്യണം. പിന്നെ എക്സാമിന് സാധാരണ എഴുതി ചില ഫുൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റിയിരുന്നു വരില്ല. കാരണം ഇത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ അകത്ത് പലപ്പോഴും പലർക്കും പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ബുദ്ധിപരമായി സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പലരും ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പറുമായിട്ട് ഇതിന് ഒരു രീതിയിലുള്ള ഓവർലാപ്പും ഇല്ല. അപ്പൊ നമ്മളിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ സ്റ്റഡീസിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഒന്നേന്ന് പഠിക്കണം. ഇപ്പം ഹിസ്റ്ററിയോ ജോഗ്രഫിയോ എക്കണോമിക്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഓപ്ഷനിൽ പഠിക്കുമ്പോൾ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ജനറൽ സ്റ്റഡീസിനൊരു പ്രിപ്പറേഷൻ ആവശ്യം വരുന്നില്ല. ഇതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഉള്ളൊരു ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യു പി എസ് സിക്ക് സാധാരണ കുറച്ചൊരു ഡൈനാമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് അതിൻ്റെ ഇത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം. അപ്പം മെയിൻ പരീക്ഷയുടെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ടോട്ടൽ റിട്ടേണിന്റെ ടോട്ടൽ സ്കോറിംഗ് എന്ന് പറയുന്നത് 1750 മാർക്കാണ്. ഇതിൽ നിന്ന് അവര് ഒരു കട്ട് ഓഫ് വരും. ഓരോ കാറ്റഗറിക്കും ജനറലിന് ഒ ബി സി എസ് സി എസ് ടി അതിന് ഒരു കട്ട് ഓഫ് വരും. അതിന്റെ ബേസിസിൽ അവര് കുറച്ച് ആളുകളെ ഇന്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റിലോട്ട് വിളിക്കുന്നു. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് 250 മാർക്സിന്റെയാണ്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ടോട്ടൽ ഫൈനൽ സ്കോറിംഗ് എന്ന് പറയുന്നത് 2025 മാർക്സിനാണ്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ആളോട് എപ്പോഴും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സിവിൽ സർവീസിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന് നമുക്ക് കൃത്യമായൊരു മറുപടി നമ്മൾ ഏറ്റവും ഒരുപാട് ഒരു ക്ലീഷേ മറുപടിക്ക് പോകുന്നതിലും നല്ലത് വാട്ട് ഈസ് യുവർ ജെന്യുവിൻ ആൻസർ, അതാണ് എപ്പോഴും ഏറ്റവും പറയാൻ നല്ലൊരു കാര്യം. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ അത് നമ്മൾ പറയുക. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് സാധാരണ നമ്മളുടെ ബയോഡേറ്റ തുടങ്ങിയ കാര്യങ്ങൾ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് അതിനെപ്പറ്റി നമ്മൾ നമ്മുടെ പേര് മുതൽ, ഇപ്പൊ പാർവതി എന്നൊരു പേരാണെങ്കിൽ പാർവതി എന്ന പേരിന്റെ അർത്ഥം മുതൽ നമ്മൾ ആ ബയോഡേറ്റയിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡ് നമ്മളോട് ചോദിക്കുന്നതാണ്. അവിടെ ഏറ്റവും കഴിയുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക, അവനവന്റെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക, പിന്നെ സമചിത്തതയോടുകൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഞാൻ കുറച്ച് എന്റെ സൈഡിൽ നിന്ന് കുറച്ചൊരു ടിപ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊള്ളട്ടെ. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് പരീക്ഷയിലോട്ട് ഫീൽഡിലൂടെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യമൊന്ന് അവലോകനം ചെയ്യുക. നിങ്ങൾക്കത് യു ആർ കൺവിൻസ് യു വോണ്ട് ടു pursue a career in civil services, please take the plunge. അപ്പൊ അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ സിലബസ് ഒക്കെ നോക്കുക, അതുപോലെ പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പരീക്ഷയെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണ കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ഒരു ഹൈ ലെവൽ ഓഫ് ഐക്യുവോ അല്ലെങ്കിൽ ഒരു വളരെ അധികം ബുദ്ധിയുള്ളവർ അപ്പിയർ ചെയ്യുന്ന എക്സാം ആണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, ഒരു സാധാരണ ലെവൽ ഓഫ് ഇന്റലിജൻസ് മതി. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു താല്പര്യവും നമ്മൾ അതിനെ മനസ്സിലാക്കാനും അതിനെ അവലോകനം ചെയ്യാനും അതിന്റെ ഒരു അനാലിസിസ് നടത്താനുമുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം നമുക്ക് ഇതിലോട്ട് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ പത്രം കൃത്യമായിട്ട് വായിക്കുക, പത്രം വായന ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബേസിക്സ് എന്നുള്ള രീതിയിൽ NCERTs വായിക്കുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മുടെ
ഒരു ഫൗണ്ടേഷൻ ആകുക. സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻസിആർടി തന്നെയാണ്. പിന്നെ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആണ്. ഏത് ജോലിയിലായാലും മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് സിവിൽ സർവീസിലായാലും സിവിൽ എഞ്ചിനീയറിംഗിലായാലും ഏതിലായാലും നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഇനി സിവിൽ സർവീസസിനെ പറ്റി ഉള്ള ഇതിൽ നിന്ന് ഞാൻ ഇപ്പോഴത്തെ എന്റെ സിവിൽ സർവീസിൽ കയറിയതിനു ശേഷമുള്ള കാര്യങ്ങളിലോട്ടൊന്ന് കടക്കട്ടെ. എല്ലാ ജോലിക്കും ഇത് ബാധകമാണ്. പക്ഷെ ഞാൻ എന്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമുക്ക് ഏറ്റവും ഒരു ജോലിയിൽ നമ്മളെ സഹായിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഓബ്വിയസ്ലി നോളജ് എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നോളജ് ഇസ് പവർ, അതുകൊണ്ട് അതിനെപ്പറ്റി സംശയമില്ല. ഇതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം വേണ്ടത് പേഷ്യൻസ് ആണ്. കാരണം നമുക്ക് ഒരു ക്ഷമയോടുകൂടിയേ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു നമ്മളൊരു ഇംപേഷ്യൻ്റ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ജോലിയായാലും സിവിൽ സർവീസിലും അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേണ്ടൊരു കാര്യമാണ് പെർസിവിയറൻസ്. ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ടാകും ഏത് ജോലിയിൽ എന്ന പോലെ. അത് നമ്മൾ ഒരു പെർസിവിയറൻസ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻസ് വേണം, അവനവനിലുള്ള വിശ്വാസം, അതുപോലെ സെൽഫ് മോട്ടിവേഷൻ. അതായത് ഒരിക്കലും ഒരു ജോലിയിൽ ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കാണില്ല. പക്ഷെ നിങ്ങൾ അവനെ സ്വയം മോട്ടിവേറ്റ് ആകുക. കാരണം നമ്മൾ ഗിവപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. നമുക്കത് അത് ആ ജോലി തന്നെ തുടർന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ എപ്പോഴും അവനവനെ മോട്ടിവേറ്റ് ചെയ്യുക. സെൽഫ് മോട്ടിവേഷനേക്കാളും വലിയൊരു സംഭവം വേറെ ഇല്ല. അതുപോലെ ഏത് ജോലിയിലായാലും ആളുകളെയും റിസോഴ്സസിനെയും മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏത് ജോലി എന്നതുപോലെ സിവിൽ സർവീസസിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അതിൽ പ്രത്യേകിച്ച് ആളുകളെ, കാരണം ഒരു ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മളുമായിട്ട് അടുത്ത ഇടപഴകുന്ന ആൾക്കാരെന്ന് പറയുന്നത് പല സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിലുള്ള ആൾക്കാരാണ്. അവരുടെ സെൻസിബിലിറ്റീസ് വ്യത്യാസമുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ ഒരു പേഷ്യൻ്റ് ആൻഡ് പെർസീവിയറൻ്റ് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ജോലിയിലുള്ള നമ്മളുടെ സാറ്റിസ്ഫാക്ഷന് നിർണ്ണയിക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കാണുക. പ്രശ്നങ്ങൾ എന്നും വന്നുകൊണ്ടിരിക്കും, നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക, അതുപോലെ അതിനെ എങ്ങനെയാണ് അതിനെ നമ്മൾ സോൾവ് ചെയ്യുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഏത് കരിയറിൽ എന്ന പോലെയും ഒരു കോൺസ്റ്റന്റ് ലേണിംഗ് എന്നും ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും എല്ലാം മനസ്സിലാക്കിയെന്നോ അല്ലെ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളുടെ ഗ്രോത്ത് അവസാനിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കരിയറിൽ നമുക്ക് എപ്പോഴും ഒരുപാട് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. എന്റെ ഇപ്പോഴത്തെ ജോലിയുടെ കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഞാനിപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സെൻസർ ബോർഡ് എന്ന് വിളിക്കും, മലയാളം സിനിമകളെ സർട്ടിഫൈ ചെയ്ത് പബ്ലിക് എക്സിബിഷന് വേണ്ടി സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോ ഇതൊരു രസകരമായ ഒരു ജോലിയാണ്. കാരണം ഒരു സബ്ജക്റ്റീവ് മീഡിയമാണ്, പക്ഷേ നിയമം ഒബ്ജക്റ്റീവ് ആണ്. സോ ഒരു സബ്ജക്റ്റീവ് മീഡിയത്തിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഇത് ഈ ജോലിയെ പറ്റി പറയുമ്പോൾ ഒരു രസമാണ്. കാരണം സിനിമ കാണാൻ സർക്കാർ ശമ്പളം തരുന്ന ഒരു ജോലിയാണല്ലോ എന്നുള്ളത്. ജോലിയിൽ രസങ്ങളുണ്ട്, ജോലിയിൽ ചാലഞ്ചസും ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ അതിനെ നേരിടാം. കാരണം ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഒരു ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ആവുകയില്ല. അതുകൊണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡിയും മറ്റു അധ്യാപകരും എല്ലാവർക്കും ഈ ഒരു അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം. സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഡോപ്പ് ലെയറിംഗ് സെഷൻ. മാം, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാമിന്റെ ഒരു ഐ എസ് ഓഫീസർ ആവാൻ മാമിനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഓക്കെ, സി അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആണ്. അദ്ദേഹം ഇപ്പൊ ഇല്ല, അപ്പൊ അദ്ദേഹം 2010 അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിരുന്നു. അപ്പൊ അതുമായിട്ട് അടുത്ത് കാണുകയും ഇടപെടുകയും ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാവുന്ന ഏതെങ്കിലും ഒരു മേഖല വേണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നു. രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. സോ രാഷ്ട്രീയം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും ആണ് ശരിക്കും ഈ പറയുന്ന പോലെ ഒരു പോളിസി മേക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ എന്റെ മോട്ടിവേഷൻ എന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ പോളിസി മേക്കിങ്ങിന്റെ ഭാഗമാകാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരു മേഖലയാണ് സിവിൽ സർവീസ്. താങ്ക് യു മാം. മാം, മാമിന്റെ ഈ ഒരു ജേർണിയില് മാം എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത്? ജോലിയില് കയറിയതിന് ശേഷമാണോ അതോ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആണോ? രണ്ടും മാം. മാം ഒരു ഇപ്പൊ ഒരു സിവിൽ സർവന്റ് ആണ്. അപ്പൊ ഇതുവരെ ഉള്ള ഒരു മാമിന്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഇതുവരെ ഉള്ള ഒരു യാത്രയിൽ മാം നേരിട്ടിട്ടുള്ള സ്ട്രഗിൾസ് അങ്ങനെ? സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് സ്ട്രഗിള് സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് സ്ട്രഗിള് വെച്ച് തുടങ്ങാം. സോ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ടെൻഷനും ഒരു സ്ട്രെസ്സും ഒക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് പോലെ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം നമ്മൾ ആ കരിയർ വേണ്ട എന്ന് വെച്ച് ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുത്ത് നമ്മളൊരു നല്ലൊരു മഹാരത്ന PSU ഒരു ജോലി ഉപേക്ഷിച്ച് നമ്മൾ ഒരു ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതിൽ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് ആ ഒരു ജേർണിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു സ്ട്രെസ് അതിൻ്റെതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. സോ അതാണ് എനിക്ക് അതിന് തോന്നിയ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയമാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ നമ്മളത് കൊടുക്കുന്നത് നമുക്ക് യൂസ്ഫുൾ ആകണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണും. അത് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടും നമ്മുടെ മനസ്സിലുണ്ടാവുന്നതാണ്. അതാണ് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഫേസ് ചെയ്തൊരു സ്ട്രഗിൾ. സി ജോലിയിൽ കയറിയതിന് ശേഷം സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു സിവിൽ സർവന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രഗിൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ തോന്നും. നമ്മളൊരു സ്ട്രഗിളിനെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്നത് ആൾക്കാരെയും റിസോഴ്സസിനെയാണ്. ആൾക്കാര് പലവിധമാണ്, ബഹുജനം പലവിധം. അതുപോലെ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഈവൻ ഇൻ ടേംസ് ഓഫ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റും ഫണ്ടിങ്ങും ആയാലും അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ല. നമ്മുടെ ഉള്ള കാര്യങ്ങളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്ട്രഗിളും അത് തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റിയും. അപ്പം ആളുകളെ മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ ഒരുപാട് ക്ഷമയും കാര്യങ്ങളും വേണം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെ ഡീൽ ചെയ്യണം. അപ്പൊ അതില് നമ്മളുടെ നോളജ് ആയാലും അതുപോലെ നമ്മളുടെ ക്ഷമയായാലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരുടെ ഇപ്പം എല്ലാവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാകണമെന്നില്ല. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാകണമെന്നില്ല. അപ്പൊ പല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് നമുക്ക് ഇനിഷ്യലി അതൊരു പുതിയ അനുഭവമായിരിക്കും. പക്ഷെ നമ്മൾ അതൊരു ഒരു ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആയിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ യൂട്യൂബ് ലൈവ് കമന്റ് സെക്ഷനിൽ ടോണി ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് സിവിൽ സർവൻസിന് പൊളിറ്റിക്കൽ പ്രഷർ കാരണം സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് മാഡത്തിന്റെ ഒരു അഭിപ്രായം എന്താണ്? സ്വന്തമായ ഒരു ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസും സിവിൽ സർവൻസ് നമുക്ക് ഒരു കാറ്റഗറിയെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. എല്ലായിടത്തും എല്ലാ രീതിയിലും ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം പൊളിറ്റീഷ്യൻസ് ഈ പറയുന്ന പോലെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ ഡ്രിവൺ ആയിട്ടുള്ള, വളരെ എന്താണ് ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട്. പിന്നെ അല്ലാതുള്ളവരും ഉണ്ട്. അതിപ്പോ ഏത് രംഗത്ത് ചെന്നാലും ഇപ്പൊ നമുക്ക് ഒരു
ഒരു കോളേജിലായാലും ഒരു സ്കൂളിലായാലും എല്ലായിടത്തും രണ്ട് രീതിയിലുള്ള ആൾക്കാരും കാണും. അപ്പം നമുക്കതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി എല്ലാ സിവിൽ സർവൻസിന്റെ മുകളിൽ പൊളിറ്റിക്കൽ ബോസസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് നമുക്കിപ്പോ അവരുമായിട്ടൊരു എന്താണ് നമുക്ക് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ നമുക്ക് എല്ലാ കാര്യത്തിലും അവരെ കംപ്ലീറ്റ് ആയിട്ട് അവര് അവർ പറയുന്നതിന് എഗൈൻസ്റ്റ് ആയിട്ട് പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗവൺമെന്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫയലിലൂടെയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ നിയമം അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മളത് ഫയലിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക. അതിന്റെ വരും വരായികളും പ്രശ്നങ്ങളും നിയമം എന്താണ് പറയുന്നതെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പൊളിറ്റിക്കൽ ബോസസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം തീരുമാനമെടുക്കുന്നത് അതിൽ അവർ അവരുടെ റോളുണ്ട്. നമുക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാ ആളുകളും ഈ പറയുന്ന പോലെ സിവിൽ സർവൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നവരോ അങ്ങനെയൊന്നും അല്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചു പേർക്ക് ഈ പറയുന്ന അനുഭവം ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു പൊതുവായ ഒരു ജനറലൈസേഷന്റെ അതിന് സ്കോപ്പില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തും നല്ല രീതിയിലുള്ള കാര്യങ്ങളും നടക്കില്ല. എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മളതിനെ നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ശരിയായിട്ടുള്ളത് ചെയ്യുക, ന്യായമായിട്ടുള്ളത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഫാക്ട്സ് മുന്നിൽ വെക്കുക. അതായത് നമ്മളൊരു തെറ്റിന്റെ ഭാഗമാകണമെന്ന് നിർബന്ധമില്ല. നമുക്കത് കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യത്തിനെ പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാം. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു സിവിൽ സർവെന്റിന് ചെയ്യാവുന്നതിന് അപ്പുറത്തോട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ മാം, അത് വളരെ നല്ലൊരു ആൻസർ ആയിരുന്നു. മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാം ഐ എ എസ് എന്നുള്ള ഒരു പദവി കിട്ടിയ ശേഷം മാഡത്തിന്റെ ഒരു ഫീലിംഗ്സ് എന്തായിരുന്നു? അതുപോലെ തന്നെ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ മാഡത്തിന്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഏറ്റവും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും നമ്മളൊരു എന്താണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എത്ര നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ സിവിൽ സർവീസിലോട്ട് കടന്നു വന്നപ്പോഴത്തേക്കും സന്തോഷം സ്വാഭാവികമായിട്ടും വളരെയധികം സന്തോഷം തോന്നി. പക്ഷെ നമ്മളിപ്പോ ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരുമ്പം എല്ലാമായി എന്നല്ലല്ലോ അത് പറയുന്നത്. നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി ടിക്കറ്റ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കർമ്മമാണ് ഇനി യഥാർത്ഥത്തിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു മാറ്റർ. അല്ലാതെ നമ്മളിപ്പോ ഒരു പരീക്ഷ പാസ്സായി എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് അല്ല. അതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരിക്കലും ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പാസ്സാകുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരാളുടെ ഒരു സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമല്ല ഇതൊന്നും പാസ്സാകുന്നത്. നമുക്ക് ഒരുപാട് പേര് നമ്മളുടെ സപ്പോർട്ടിന് കാണും, നമ്മളെ വീട്ടുകാർ കാണും, നമ്മുടെ കൂട്ടുകാർ കാണും, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ കാണും, നമ്മളെ സഹായിച്ച ഒരുപാട് മനുഷ്യർ കാണും. അപ്പം ഒരുപാട് പേരുടെ ഒരു എഫർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാള് സക്സീഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആ ഒരു എഫർട്ടിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ കാണുന്നത്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ സന്തോഷം തോന്നി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എനിക്ക് കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അത് കാരണം ലൈഫിൽ എന്ത് ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വരും, നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധം നമുക്ക് വരും. അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. വ്യക്തിപരമായിട്ട് അതേപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിലോട്ട് വന്നു, ആ കാര്യങ്ങൾ നമ്മൾ എന്നും ഓർക്കുക എന്നുള്ളത് മനസ്സിലുണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. വേറെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ വന്നതായിട്ട് തോന്നുന്നില്ല. ഓക്കെ മാം, മാം നെക്സ്റ്റ് വൺ യൂട്യൂബ് ലൈവ് കമന്റ് സെക്ഷനിൽ ടോണി ചോദിച്ച ഒരു ചോദ്യമാണ്, പുരോഗമന സമൂഹത്തിൽ സെൻസർഷിപ്പിന്റെ പ്രസക്തി എന്താണ്? ഇത് ശരിക്കും തെറ്റല്ലേ? വേറെ ഒരു കലയ്ക്കും ആസ്വാദകരിൽ എത്തുന്നതിന് മുൻപേ സെൻസർഷിപ്പ് നേരിടേണ്ടി വരുന്നില്ലല്ലോ? ഇതാണ് മാഡം ചോദ്യം. ടോണിയുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ടോണിയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഒഫീഷ്യൽ രീതിയിൽ തരാൻ പറ്റുന്ന ഒരു ഉത്തരമല്ല. പക്ഷേ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഉത്തരം തരാം. സി സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് സിനിമ കൊണ്ടുവന്ന സമയത്ത്, അതായത് നമ്മളുടെ ഏർലി നയൻറ്റീൻ ഹൺഡ്രഡ്സിലാണ് ഈ ഒരു സെൻസർഷിപ്പിന്റെ തന്നെ തുടക്കം. അതായത്
യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സെൻസർഷിപ്പ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസ് കാണുന്ന കണ്ടന്റിനെ അവർ റെഗുലേറ്റ് ചെയ്തതാണ്. സി സെൻസർഷിപ്പ് എന്ന് പറയുന്നത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായവും ഉണ്ട്. അതായത് വേണം എന്നൊരു അഭിപ്രായമുണ്ട്, വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. വേണ്ട എന്നുള്ള അഭിപ്രായം ടോണി പറഞ്ഞത് തന്നെയാണ്, അതിന്റെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ റീസണിങ്ങും അത് തന്നെയാണ്. അതായത് ഒരു സമൂഹത്തിന് മുന്നിൽ വരുന്ന ബാക്കിയുള്ള കലകൾക്കൊന്നും റെസ്ട്രിക്ഷൻസ് വെക്കാത്തപ്പോൾ എന്തുകൊണ്ട് ഇതിനെ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ടോണി പറഞ്ഞതിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. സി നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതിൽ ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ അതിലാണ് ഈ പറയുന്ന കലകളും അതിലെല്ലാം കവർ ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം നമുക്ക് അബ്സല്യൂട്ട് റൈറ്റ്സ് ആണ് എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ റൈറ്റ്സിന് പുറത്ത് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ റെസ്ട്രിക്ഷൻസ് എല്ലാ കലകളുടെ പുറത്തും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരമുള്ള ഒരു സെൻസർഷിപ്പ് വരുന്നത് ഈ പറയുന്ന കലയ്ക്ക് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ബാധകമാണ്. കലകൾക്ക് റെസ്ട്രിക്ഷൻസ് ബാധകമാകേണ്ടതിന്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആളുകളുടെ സോഷ്യൽ, എക്കണോമിക് എല്ലാ രീതിയിലുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ ഇപ്പോ ഒരാൾക്ക് ഒരാളുടെ ശരിയല്ല മറ്റൊരാളുടെ ശരി. ഇപ്പം സിനിമകളിൽ തന്നെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതില് കാലത്തിനനുസരിച്ച് ഒരുപാട് വ്യത്യാസം വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെൻസർഷിപ്പ് എടുത്തു കളഞ്ഞാൽ അതിനുവേണ്ടി അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളുടെ രാജ്യത്തെ ഒരു പൊതുസമൂഹം വളർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പൊതുസമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള മീഡിയത്തിന് സെൻസർഷിപ്പ് ഇന്ത്യയിൽ ഇല്ല. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ വരുന്ന കണ്ടന്റ് ഏജ് റേറ്റിംഗോട് കൂടി തന്നെയാണ് കണ്ടന്റ് വരുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റിനെ പറ്റി അതിന് സെൻസർഷിപ്പ് ആവശ്യമാണ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരു ഒരു സമൂഹം അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പേഴ്സണൽ ആയിട്ട് എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ ഒരു ജനറൽ ലെവൽ ഓഫ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ജനറൽ ലെവൽ ഓഫ് ലിറ്ററസി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആകുന്ന ഒരു സ്റ്റേജിൽ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് വെക്കാവുന്ന ഒരു രീതിയിലോട്ട് കടക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതിനൊരു നിസ്സാരമായൊരു ഉദാഹരണം പറയാം. അതായത് പൊതുനിരത്തിൽ തുപ്പരുത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ എത്ര പേര് തുപ്പാതിരിക്കുന്നു, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് പാലിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ നിയമം ഉണ്ടായാലും അത് പാലിക്കില്ല എന്ന് പറയുന്ന ഒരു ഒരു സമൂഹം നമ്മുടെ ഇടയിൽ സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ അതിനെ സെൽഫായിട്ട് ഹാൻഡിൽ ചെയ്യാനും സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും ഉള്ള ഒരു രീതിയിലോട്ട് നമ്മുടെ സമൂഹം വളരുന്ന ദിവസം സെൻസർഷിപ്പ് ഓട്ടോമാറ്റിക്കലി റിഡൻഡന്റ് ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കലയുടെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിലിറ്റിയോട് ഒരു സെൻസിബിലിറ്റിയോട് കൂടി കലയെ സമീപിക്കുന്ന ആളുകൾക്ക് സെൻസർഷിപ്പിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമകൾക്ക് സെൻസർഷിപ്പിന്റെ ആവശ്യം വരുന്നില്ല. സെൻസർഷിപ്പ് വരുന്നത് ഒരു കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പം എപ്പോഴും ഒരു കണ്ടന്റ് എപ്പോഴും ഒരു നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഒരു കലയോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം വരുന്ന ഒരു കണ്ടന്റ് ആവണമെന്നില്ല. നമുക്ക് പബ്ലിക് എക്സിബിഷൻ ആണ് സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരമാണ് നമ്മൾ സെൻസർഷിപ്പ് ഇന്ത്യയിൽ ഉള്ളത്. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സിബിഷന് വരുന്ന കണ്ടന്റ് ആണ് നമ്മൾ സെൻസർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ ആണിത്. ഇത് എത്ര കാലം സെൻസർഷിപ്പ് തുടരുമെന്നോ തുടരില്ല എന്നോ ഉള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടും നമ്മുടെ പൊതുസമൂഹവും ഒരു സെൽഫ് റെഗുലേറ്ററി ലെവലിലോട്ട് ഉയർന്നു വരുന്ന ദിവസം സെൻസർഷിപ്പിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
താങ്ക് യു മാം. മാം അടുത്തതായത് അടുത്തത് മാഡത്തിന്റെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചും അതുപോലെ മാഡത്തിന്റെ ജോബിന് വേണ്ടുന്ന ഡെഡിക്കേഷൻസ് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഡെഡിക്കേഷൻസിനെ കുറിച്ചും ഒന്ന് പറയാം മാഡം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഓഫീസ് വർക്ക് മാത്രമല്ല, മെയിനായിട്ടും ഞാൻ സ്ക്രീനിങ് തിയേറ്റേഴ്സിലാണ്. അപ്പൊ രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന സ്ക്രീനിങ് ആണ്. അപ്പൊ ചില ദിവസങ്ങളിൽ 2 സിനിമ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ സിനിമകൾ കാണേണ്ടി വരുന്നു. അപ്പൊ വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മള് സിനിമയുടെ സ്ക്രീനിങ് നടത്തുന്നത് തിയേറ്ററിലും അതിനുശേഷം സിനിമയുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ബാക്കി കാര്യങ്ങൾ ഓഫീസിലുമായിട്ടാണ് ചെയ്യുന്നത്. വർക്കിംഗ് എൻവയോൺമെന്റിന് എനിക്ക് വേറെ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല. നമുക്കത് ഇറ്റ്സ് എ കണ്ടിന്യൂസീവ് എൻവയോൺമെന്റ്. പ്രണവ്, രണ്ടാമത്തെ ചോദ്യം എന്താണ് ഒന്നുകൂടെ പറയാമോ? മാഡത്തിന്റെ ഈ ഒരു ജോബിന് വേണ്ടുന്ന ഡെഡിക്കേഷൻസ്, മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു ഡെഡിക്കേഷൻസ്, എല്ലാ ജോലിയിലും ഡെഡിക്കേഷൻ വേണം എന്നാലും. അല്ല, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാനൊരു റീജിയണൽ ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു റൈറ്റ് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് വ്യക്തികളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ നമ്മൾ അതിനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഒരു റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകേണ്ടതുമാണ്. അതായത് പൊതുസമൂഹത്തിന്റെ ഒരു എന്താണ് അവരുടെ ഒരു റൈറ്റ്സിനെ നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു സബ്ജക്റ്റീവ് ആയിട്ടൊരു മീഡിയ ആകുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു 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 എന്താണ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. അപ്പൊ നമ്മള് നിയമം എന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക, അതിനനുസരിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ മാഡം. മാഡം, മാഡത്തിന്റെ സമയം, മാഡത്തിന് ജോബ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി നോക്കണം. അപ്പം മാഡം, മാഡത്തിന്റെ ടൈം എങ്ങനെയാണ് മാഡം യൂസ് ചെയ്യുന്നത്? വർക്കും ഫാമിലിയും ഒരേ രീതിയിൽ എങ്ങനെയാണ് മാഡം കൊണ്ടുപോകുന്നത്? അതിന്റെ ഒരു ടിപ്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുതരൂ മാഡം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പരിപൂർണമായിട്ടുള്ള ഡെഡിക്കേഷനോട് കൂടി അത് ചെയ്യുക. ആ സമയത്ത് നമ്മൾ എന്താണ് ഡോണ്ട് ടേക്ക് ഓഫീസ് വർക്ക് ടു യുവർ ഹോം ആൻഡ് ഡോണ്ട് ടേക്ക് പ്രോബ്ലംസ് അറ്റ് ഹോം ടു യുവർ ഓഫീസ്. അപ്പൊ അതിനെ ഒരു ഒരു കഴിവതും ഒരു ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാണുന്നതാണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ എളുപ്പമല്ലാത്തൊരു കാര്യം, പക്ഷെ എന്നാലും ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കുക, ജോലിയിലെ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു എന്താണ് ഒരു ഒരാളുടെ അടുത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ജോലിയും കാര്യങ്ങളും മാത്രം ആലോചിച്ചുകൊണ്ട് അതിന്റെ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ജോലിയിലെ കാര്യങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ ഇത് നമുക്ക് നടക്കാതെ വരും. ചില ദിവസങ്ങളിൽ ജോലി കൂടുതലായിപ്പോവും, ചില ദിവസങ്ങളിൽ നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങൾ വിട്ടിട്ട് പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ആ ദിവസം പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും, അത് നമ്മൾ ചെയ്യും. അല്ലാത്തപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക. നമ്മളിപ്പോ എന്താണ് തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തെ പറ്റി ഓർത്ത് സ്വയം ദുഃഖിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മൾ കൃത്യം നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. ഫാമിലിക്ക് വേണ്ട സമയം ഫാമിലിക്ക് കൊടുക്കുക. കാരണം ജോലിയും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മളോട് എന്നും ഉണ്ടാകുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ ഫാമിലിയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടുക എന്നുള്ളതും ഒരു ചോയ്സ് അല്ല. നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് എന്താണോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക. അത് ഓൺ മോസ്റ്റ് ഡേയ്സ് നമ്മൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതിൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ നമ്മളത് യുനോ ചില ദിവസങ്ങളിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്, പക്ഷെ ദാറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ മാഡം. മാഡം, മാഡത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് മാഡത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആസ്പിറേഷൻസ് അതൊക്കെ എന്താണ് മാഡം? നമ്മളുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസില് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ ഗവൺമെന്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു സെൻട്രൽ സർവീസിലായോണ്ട്
മിനിസ്ട്രി ഓഫ് ഫൈനൻസിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരാണ് എന്റെ പോസ്റ്റിംഗ്സും ഞാൻ എവിടെ വർക്ക് ചെയ്യണം, ഞാൻ ഏത് പോസ്റ്റിലിരിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്ക് നമ്മളുടെ കേഡ കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡിസിഷനും നമ്മുടെ പുറത്ത് എക്സ്ട്രീംലി ബൈൻഡിംഗ് ആണ്. പക്ഷെ ലാർജ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന അസൈൻമെന്റ് കൃത്യമായിട്ട് ചെയ്യുക, അതിന് വേണ്ട എന്താണോ അതിന് വേണ്ട നോളജ് അത് നമ്മൾ ആർജിക്കുക, കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുക, അത് തന്നെയാണ് ഒരു ലാർജ്ലി ഓൺ ലാർജർ സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്ലാൻ ആൻഡ് ആസ്പിറേഷൻ. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതായത് നമ്മൾ ഇരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോലിയോ ചെയ്യാതെ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ പോയി ജോലി ചെയ്യുക, ഡെപ്യൂട്ടേഷന് പോവുക, അപ്പൊ നമുക്ക് കുറെ കൂടെ വേറൊരു രീതിയിൽ ഒരു വേറൊരു അറ്റ്മോസ്ഫിയറും വേറൊരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും അത് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുക, അത് ഭാവിയിലും ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ അറ്റൻഡ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസിൽ കയറിയാലും വി ഹാവ് ടു കണ്ടിന്യൂസ്ലി ലേൺ. അപ്പൊ ആ പഠിക്കുക എന്നുള്ള രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങൾക്കും പോവുക, അങ്ങനെയൊക്കെയുള്ള പ്ലാൻസേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ് നമ്മുടെ കേഡ കൺട്രോളിംഗ് അതോറിറ്റി എങ്ങനെയാണോ നമുക്ക് വർക്ക് അസൈൻ ചെയ്യുന്നത് ആ രീതിയിൽ പോവുക എന്നുള്ളത്. നമ്മളെ കൊണ്ട് മാക്സിമം നമ്മളുടെ കഴിവുകളും അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് സ്കിൽ സെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക എന്നുള്ളതാണ് ഭാവിയിലെ പ്ലാൻ. താങ്ക് യു മാം. മാം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പുതിയ ജനറേഷൻ ഉള്ള ഒരു മെസ്സേജ് മെയിൻലി സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, കാരണം മാഡം ഒരു സിവിൽ എഞ്ചിനീയർ ആണല്ലോ, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഒരു മെസ്സേജ് ആയിട്ട് ഫൈനലായിട്ട്. ഞാനത് എവിടെയോ വായിച്ചൊരു കാര്യമാണ്, ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. ഈ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റി കോട്സ് ഒക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ദൈവം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയർ ആണ് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേഷന്റെ ആൾക്കാരാണ്. അതായത് സ്ട്രക്ചേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വി ആർ ബിൽഡിങ് തിങ്സ്. അപ്പൊ എനിക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് ആയിട്ടുള്ള എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായാലും ക്രിയേറ്റ് യുവർ ഓൺ ഡെസ്റ്റിനി. അത് അല്ലാതെ ഡോണ്ട് ലെറ്റ് എല്ലാം ഒരു ചാൻസിന് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ നമ്മളുടെ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ വിശ്വസിക്കുക, അവനവന്റെ കഴിവുകളെ വിശ്വസിക്കുക, കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ഒരു ഓൾവേസ് എ സ്റ്റുഡന്റ്. ഇപ്പൊ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിട്ട് പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും യു ഷുഡ് ഓൾവേസ് റിമെയിൻ എ സ്റ്റുഡന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. എന്നും കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, പഠിക്കുക. പിന്നെ എല്ലാത്തിലും ഉപരി ഞാൻ എംഫസിസ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവുക. നമ്മൾ പഠിച്ച നോളജ് കൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, വ്യക്തിപരമായും നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചിന്തകളുടെ ഉടമയാവുക. ഇതാണ് എനിക്ക് എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത്. താങ്ക് യു മാം, താങ്ക് യു എ ലോട്ട്. ഹോപ്പ് വി കവേർഡ് ഓൾമോസ്റ്റ് ഓൾ റെലവന്റ് ക്വസ്റ്റ്യൻസ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. താങ്ക് യു സോ മച്ച് മാം. Last, we could like to express our sincere gratitude to Parvathi ma'am for taking such an excellent webinar. Thank you all for your participation, and we will be back with our next webinar on 17 June 2020. Follow up our webinar series and let's learn together. Thank you.